എല്ലാവർക്കും നമസ്കാരം. ഇതും ഗുരുവായൂരാണ്. ഗുരുവായൂരിൻ്റെ ഉത്സവത്തിൻ്റെ എല്ലാ കാഴ്ചകളും കാണിക്കുന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കിഴക്കേ നടയിലുള്ള ആ ഓട്ടോ ടാക്സി തൊഴിലാളികളൊക്കെ എങ്ങനെയാണ് ആ ഗുരുവായൂർ ഉത്സവത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവായൂരെ ഉത്സവം എന്ന് പറയുന്നത് കേരളം മൊത്തമുള്ള ജനങ്ങളുടെ ഉത്സവമാണ്. പിന്നെ അവിടെയുള്ള ആളുകളെ, അവിടെയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ കാര്യം പറയണം. അതുകൊണ്ട് തന്നെ ഓട്ടോ ടാക്സി തൊഴിലാളികളൊക്കെ അതിഗംഭീരമായിട്ടാണ് അവരുടെ ഓഫീസും അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഈ കാഴ്ച കാണുന്നത് നിങ്ങൾ കിഴക്കേ നടയിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ടുള്ള ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളൊക്കെ അതിമനോഹരമായിട്ട് അലങ്കരിച്ച് വർണ്ണാഭമായ വെളിച്ചത്തിൽ കുളിച്ച് നിൽക്കുകയാണ്. ശരിക്കും ഉത്സവം എന്ന് പറയുന്നത് ഗുരുവായൂർ ഗംഭീരമായിട്ട് എല്ലാവരും കൊണ്ടാടുന്നുണ്ട്. നിങ്ങൾ വന്നാൽ ചിലപ്പം പല ആളുകളും അമ്പലത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകും. പക്ഷേ അതിൻ്റെ ഔട്ട്സ്കേർട്ടിലേക്കൊക്കെ ഒന്ന് നടന്നു നോക്കുക. എത്ര ഇവരൊക്കെ ഈ ഓട്ടോ ടാക്സി തൊഴിലാളികൾ എന്നൊക്കെ പറയുന്നത് ഗുരുവായൂരിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ശരിക്കും ഈ കണ്ടക്ടർ എന്നുള്ള ഒരു പദം നമ്മൾ ബസ്സിൽ ഉപയോഗിക്കുന്ന എന്തിനാ, ബസ്സിൻ്റെ രണ്ടറ്റത്തെയും കൃത്യമായിട്ട് ബന്ധപ്പെടുത്തുന്ന ആളാണ്. അതേമാതിരി ഗുരുവായൂരും അതിൻ്റെ സർക്കിളും കൃത്യമായിട്ട് അറിയുന്നവരും ഗുരുവായൂരേക്ക് ആളുകളെ എത്തിക്കുന്നതും പുറത്തേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ പറയുന്ന ആളുകൾ. അപ്പോൾ അവർ അതിഗംഭീരമായിട്ട് ഉത്സവത്തിനെ വരവേൽക്കുന്ന അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇന്ന് വൈകുന്നേരമാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും കിഴക്കേ നടയിൽ ആണ് ഇപ്പോൾ ഉള്ളത്. അതിഗംഭീരമായിട്ട്, ഗംഭീരം എന്ന് വെച്ചാൽ ഗംഭീരം തന്നെയാണ്, ഒരു സംശയമില്ല. ശരിക്കും ഗുരുവായൂർ ഉത്സവം ഒന്ന് വന്ന് കാണാൻ പറ്റുന്നവർ വന്ന് കണ്ട് അനുഭവിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞു തരുന്നതിനൊരു പരിധിയുണ്ട്. എല്ലാവരും ആഘോഷിക്കുകയാണ് അതിമനോഹരമായിട്ട്, വളരെ ഗംഭീരമായിട്ട്. ലൈറ്റും സെറ്റപ്പും കൃഷ്ണവിഗ്രഹവും ഒക്കെ ഇവിടെയും ഗുരുവായൂരപ്പനുണ്ട്. മഞ്ജുളാല് തൊട്ടടുത്താണ്, അത് ഓർമ്മിക്കണം. ഗുരുവായൂരപ്പന് അവിടെ മാത്രമല്ല ഉള്ളത്, ശ്രീകോവിലിനുള്ളിൽ മാത്രമല്ല, മഞ്ജുളാലിന് മഞ്ജുള വാരസ്യർക്ക് കാണിച്ചു കൊടുത്താണ് മഞ്ജുളാൽ. അപ്പം മഞ്ജുളാലിൻ്റെ അടുത്താണ് ഇവർ ഈ ഓഫീസും കാര്യങ്ങളൊക്കെ. അപ്പം ഭഗവാൻ ഇവിടെയുണ്ട്. അതും എല്ലാ മതസ്ഥരും എല്ലാവരും കൂടെ ആണ് ഇതൊക്കെ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികൾ എല്ലാവരും ഉണ്ടാവും, എല്ലാ വിഭാഗക്കാരും ഉണ്ടാവും. ഒരു ഗുരുവായൂർ എന്ന് പറയുന്നത് ഒരു ഇതാണല്ലോ, കൃത്യമായിട്ടുള്ള ഒരു ഫീലിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഉത്സവത്തിൽ പങ്കെടുക്കുകയാണ്. വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകൾ, അതിമനോഹരമായ കാഴ്ചകൾ. ശരിക്കും ക്ഷേത്രമൊക്കെ എത്ര ലൈറ്റ് കൊണ്ടാണ് അലങ്കരിച്ചതെന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇതേമാതിരി തന്നെയാണ് പടിഞ്ഞാറേ നടയിലുള്ള ഇവരെ കാഴ്ചകളൊക്കെ. പിന്നെ കൗസ്തുഭത്തിലെ ദേവസ്വം ജീവനക്കാർ ഒരുക്കിയ ഹനുമാൻ്റെ ചിത്രമൊക്കെ നമ്മൾ, ഹനുമാൻ്റെ പ്രതിമയും ഒക്കെ നമ്മൾ റീൽസായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം ഗുരുവായൂർ ഇത് എന്തായാലും വീഡിയോ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചാണ്. അപ്പോൾ ഇനിയും വീഡിയോ ഇതേമാതിരി തന്നെ വേറെയും വരാനുണ്ട്. പക്ഷേ ഗുരുവായൂരെ രാത്രിയിലെ വെളിച്ചങ്ങളും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾ ഇതും അതും കൂടെ കാണുമ്പോൾ ശരിക്കും സ്വർഗത്തിലാണോ എന്നുള്ളത് ഗുരുവായൂർ തന്നെ സ്വർഗം തന്നെയാണ്. പിന്നെ അതും കൂടെ കാണുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ഫീലിംഗ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര വെളിച്ചത്തിൽ കുളിച്ച് നിൽക്കുകയാണ് രാത്രിയൊക്കെ. എത്ര ഗംഭീരമാണ്. ഞാൻ കിഴക്കേ നടയുന്നത് ഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും നല്ല പടിഞ്ഞാറൻ കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി ആകുമ്പം യാത്ര, ഗുരുവായൂരേക്ക് വരുന്ന ഓരോ യാത്രയും നിങ്ങൾക്ക് വളരെ അനുഭൂതി നൽകുന്നതെന്നുള്ള ഒരു സംശയമില്ല. കാഴ്ചകൾ കാണാം. പടിഞ്ഞാറേ നടയിലും ഇതേമാതിരി തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. സന്ധ്യയ്ക്ക് വിളക്ക് വെക്കാണ് എല്ലാവരും, ഓഫീസൊക്കെ അലങ്കരിച്ച് എല്ലാവരും വളരെ. ഇവിടുത്തെ ഒരു പ്രത്യേകത അതാണ്, പോസിറ്റീവ് എനർജി. എല്ലാവരും പോസിറ്റീവായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളായിട്ട് ജീവിക്കുന്നതാണ്. മനുഷ്യർക്ക് പ്രശ്നങ്ങളില്ലാത്തവരൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ഉണ്ടാവും. പക്ഷേ എങ്കിലും ഉത്സവാന്തരീക്ഷങ്ങൾ നമ്മൾ കഴിവതും ഉത്സവമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാനുള്ളത്. വളരെ ചിട്ടയോടൊക്കെ അവർ വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങളൊക്കെ. എല്ലാ തൊഴിലാളികൾക്കും വളരെ ഒരു വലിയ നമസ്കാരം കൊടുക്കുകയാണ്. പടിഞ്ഞാറേ നടയിലെ കാഴ്ചകൾ, പടിഞ്ഞാറേ നടയിലെയും ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ സെൻ്ററുകളാണ് അവർ അതിഗംഭീരമായിട്ട് അലങ്കരിച്ചിട്ടുള്ളത്. അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നടക്കുമ്പോൾ മനസ്സിലാവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് പോകുന്നതെന്ന് മനസ്സിലാവില്ല. ഒരു വർണ്ണ കാഴ്ചകളിലൂടെ ഇങ്ങനെ നടക്കുക അത്രേ നേരം രാത്രിയായാൽ. സന്ധ്യയ്ക്ക് ശേഷം അതിമനോഹരം,
എല്ലാവരുടെ ഒന്നും പറയാനില്ല. പടിഞ്ഞാറേ നടയിലെ കാഴ്ചകൾ, കിഴക്കേ നടയിലെ കാഴ്ചകൾ. ഇനി നാളെ നമ്മൾ പിന്നെ ക്ഷേത്രത്തിലേക്ക് തന്നെ ഉത്സവാന്തരീക്ഷം ഉള്ള രാത്രിയിലെ ലൈറ്റും വെളിച്ചവും എല്ലാ സംവിധാനവും കൂടെ ഒന്ന് ഗംഭീരമായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ ഭക്ഷണത്തിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ ആസ്റ്റ ഒരു സ്റ്റൈല് കൊടുക്കുന്ന രീതി, അത് നമ്മൾ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്, ബുദ്ധിമുട്ടിയാണ് ഉത്സവം ഗംഭീരാക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക, പിന്നെ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് നിങ്ങൾ എന്തായാലും ചെയ്യുക, കമൻസ് നിങ്ങളെ അഭിപ്രായം പറയുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയുക, എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക, വേറെ ഒന്നും പറയാനില്ല. കൂടുതലായിട്ട് കാഴ്ചകൾ കാണുക, മനോഹരമാക്കുക. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് അത് ഗംഭീരമായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം എന്ന് ആദ്യമേ പറയട്ടെ. വളരെ നന്ദി.